എമ്മാവൂസിനെ കുറിച്ച് നമ്മൾ വായിച്ചറിവുകളാണുള്ളത്, അതിനെ നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ പോവാണ്. എമ്മാവൂസിലേക്കുള്ള യാത്രയെ കുറിച്ചാണല്ലോ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, അതിന്റെ നേരായ ഇത് കാണാൻ പോവുകയാണ്. ഉയർപ്പിന് ശേഷം ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരോടൊപ്പം ഒരു രാത്രി യാത്ര ചെയ്ത് യേശു. അതിനുശേഷം അതെ, അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ അപ്പം മുറിച്ച് വാഴ്ത്തി അവർക്ക് നൽകിയപ്പോൾ മാത്രമാണ് അവർ ഈശോനെ തിരിച്ചറിഞ്ഞത്. ആ വലിയ സംഭവം നടന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എമ്മാവൂസിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്മാവൂസിലെ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. ദ ഹോളിലാൻഡ് ലിയോ വ്ളോഗ്സ് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച ഒരു ടൂറിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. എമ്മാവൂസ് റോമൻ ഭരണകാലത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു. അതോടൊപ്പം തന്നെ ക്രൈസ്തവർക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ, യേശുവിൻ്റെ മരണത്തിനും ഉയർപ്പിനും ശേഷം നടന്ന പ്രത്യക്ഷീകരണത്തിലെ ഒരു സ്ഥലം ഇവിടെയാണെന്നാണ് വിശ്വാസ പാരമ്പര്യം. ഇവിടെ നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുക, ഫ്രഞ്ച് കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഒരു മൊണാസ്ട്രിയാണ്. അതിനോട് ചേർന്ന് തന്നെ എമ്മാവൂസിൻ്റെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയവും, 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ നശിപ്പിക്കപ്പെട്ട ചില ഭാഗങ്ങളും, ഇത്രയൊക്കെയാണ് എമ്മാവൂസിലെ നമുക്ക് തരുന്ന കാഴ്ചകൾ. ഇസ്രായേൽ നേച്ചർ ആൻഡ് പാർക്ക് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണ് ഈ എമ്മാവൂസ് സ്ഥിതി ചെയ്യുന്നത്. ടെൽ അവീവിനും ജെറുസലേമിനും ഇടയ്ക്കാണ് ഈ പ്രദേശം. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ മ്യൂസിയം ഉണ്ട്. എമ്മാവൂസ് ഇൻ ജൂയിഷ് ഹിസ്റ്ററി ആൻഡ് ട്രഡീഷൻ, അതിനെക്കുറിച്ചുള്ള വിവരിക്കുന്ന ഒരു വലിയൊരു ചാർട്ടാണ് കാണുന്നത്. റോമൻ ബൈസന്റിയൻ എമ്മാവൂസ് നിക്കോപോലിസ്. ഒരു ചെറിയ മ്യൂസിയമാണ്. 1-ാം നൂറ്റാണ്ടിലെ അവശേഷിക്കുന്ന ശേഷിപ്പുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ബൈസന്റൽ മൊസൈക്സ് ആണ്. Catholic community of the beatitude. ഇതാണ് എമ്മാവൂസിലെ സംഭവങ്ങൾ കാണിക്കുന്നത്. ഈ ശിഷ്യന്മാരോടൊപ്പം ഈശ ഇവിടെ എത്തി അപ്പം മുറിച്ചപ്പോഴാണ് ശിഷ്യന്മാർക്ക് ഈശോനെ തിരിച്ചറിയാൻ പറ്റിയത്. ഇതാണ് എമ്മാവൂസിലെ ക്രിസ്ത്യൻ ട്രഡീഷനെ കുറിച്ച്. ഇവിടെ ഒരു അഡോറേഷൻ ചാപ്പൽ ഉണ്ട്. ഇവിടെ നമുക്ക് ആ ചാപ്പലിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ മാതാവിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്.
സന്ധ്യ ആയതുകൊണ്ട് ഇച്ചിരി ലൈറ്റ് കുറവുണ്ട്. ഇവിടെ ചാപ്പലാണ്, ചാപ്പലിലേക്ക് നമുക്ക് പോവാം. പ്രയർ ഇൻറ്റൻഷൻസ് ആണ്, നമുക്ക് എഴുതി ഇവിടെ വെക്കാം. ഹായ് നിഷടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ടൂറിനെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്തസാന്ദ്രമായ ഒരു ടൂറായിരുന്നു, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും അഭിപ്രായം അറിഞ്ഞുകൊടുത്തോളം നല്ല നല്ലൊരു ടൂറായിരുന്നു. നല്ല എൻജോയ് ടൂറല്ല എങ്കിൽ പോലും എല്ലാവർക്കും വളരെ ഹാപ്പിയാണ്. ഈ സമയം വരെയുള്ള ആൾക്കാർ സ്ഥിരം പോകാത്ത സ്ഥലങ്ങളാണ്. വേറൊരു കാര്യം കൂടി പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ സാധാരണ ടൂറ് വിടാവുന്ന ഒരു പാസ്സുള്ള സ്ഥലമാണ്, ആരും അങ്ങനെ കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടാറില്ല. എന്നാലും നമ്മൾ ആ ഒരു സ്ഥലം കൂടി ഇത് ചെയ്തിട്ട് പാസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ടൂർ അറേഞ്ച് ചെയ്യുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. അപ്പോൾ ഇതുവരെ ഉള്ള അറിവ് എങ്ങനെയാണ് ഇനിയിപ്പോൾ നമുക്ക് വസീകരി കഴിഞ്ഞ് എല്ലാവരും അഭിപ്രായം നമ്മളൊന്നും അറിയാൻ പറ്റും. വിനീഷ് ഷേട്ടിന് നന്ദി, കാരണം നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഹോളിലാൻഡ് ലിയോ ബ്ലോക്സിൻ്റെ ട്രിപ്പിനെല്ലാം വിനീഷ് ഷേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. നമ്മളെ കഴിഞ്ഞ ട്രിപ്പിൽ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, വിനീഷ് ഷേട്ടനാണ് എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യുന്നതെല്ലാം വിനീഷ് ഷേട്ടനാണ്. അപ്പോൾ വിനീഷ് ഷേട്ടൻ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ അഞ്ചുമണി ആകുന്നു, പക്ഷെ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദേവാലയം 4th century ബൈസന്റൈൻ കാലത്ത് നിർമ്മിക്കപ്പെട്ട ദേവാലയമായിരുന്നു. പക്ഷെ 12th century കുരിശുയുദ്ധ കാലത്ത് ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അതേ അവസ്ഥാനാണ് നമുക്കിപ്പോൾ കാണാനും സാധിക്കുന്നത്. ഒരു മെയിൻ്റനൻസും അതിനുശേഷം നടന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഹിസ്റ്ററി പറയുന്നത്. നല്ല ഭയങ്കര അനുഭവം കേട്ടോ, കാരണം ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് ഇത്ര വർഷമായി, ഞാൻ ആദ്യമായിട്ടാണ് എമ്മാവസിൽ എത്തി വരുന്നത്. നമുക്ക് ഈ ദേവാലയത്തിൻ്റെ അവശേഷിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, അത് കാണാം. വാവ്, ബ്യൂട്ടിഫുൾ. Oh my God. ഈ ദേവാലയം ഇങ്ങനെ തകർന്ന നിലയിലാണെങ്കിൽ കൂടി ഇവിടെ വരുന്ന തീർത്ഥാടകര്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അവർ ഇവിടെ വന്ന് ദിവ്യബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. ഇവിടുത്തെ ചരിത്രം പറയുന്നത് ഇവിടെയാണ് യേശുവിൻ്റെ പ്രത്യക്ഷീകരണം, അതായത് ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞ സ്ഥലം ഇവിടെയാണെന്നാണ് വിശ്വാസ പാരമ്പര്യം. ഇതാണ് എമ്മാവൂസ് സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന ചിത്രം, രണ്ട് ശിഷ്യന്മാരും ഈശോയും.
ഒന്നാം നൂറ്റാണ്ടിലെ കല്ലറയാണ് കേട്ടോ, ജൂസ് ടോംബ്. ഇതേ കാണുന്നത് ഈ കാണുന്നത് ഇവിടെ ഒന്നും പറയാനുള്ള സൂപ്പർ പ്ലേസ് കിട്ടില്ല, പ്ലേസ് എമ്മാഉസ്. ഈ അമ്മാവാസിലെ കാഴ്ചകൾ നിങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ ഇസ്രായേലിലെ മറ്റ് വ്യത്യസ്തമാർന്ന നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.